മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന വിധം ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഈരാറ്റുപേട്ട ഗവൺമെന്റ് മുസ്ലിം എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാന സർക്കാർ ലഭ്യമാക്കിയ 1,30,00,000 രൂപ വിനിയോഗിച്ചാണ് ഈരാറ്റുപേട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിന് അത്യാധുനിക സൗകര്യങ്ങളോടെ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി 1940 സ്ഥാപിച്ച സ്കൂളിൽ 8 ക്ലാസ് മുറികളുള്ള ഇരുനില കെട്ടിടമാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടും വിധം ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ പാഠ്യപദ്ധതിയാവും നടപ്പാക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1,30,00,000 രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടം നമുക്ക് മുന്നിൽ പ്രൗഢിയോടുകൂടി നിൽക്കുകയാണ്. ഈരാറ്റുപേട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. ഇവിടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നു. ഇനിയും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിനനുസരിച്ചുള്ള പരിഗണന ഗവൺമെന്റ് മുസ്ലിം എൽ പി സ്കൂൾ ഈരാറ്റുപേട്ടയ്ക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മതേതരത്വമാണ് ഇന്ത്യൻ ഭരണകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശമെന്ന് പറയുന്നത്. ആ നിലയിൽ പുതുതായി പുതിയതായി നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന പാഠ്യപദ്ധതിയിലും മതേതരത്തിന്റെ പ്രാധാന്യം കൊടുക്കുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. എഡ്യൂവിഷൻ ചാനലിന്റെ ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാകിരണം കോർഡിനേറ്റർ കെ ജെ പ്രസാദ് പദ്ധതി വിശദീകരിച്ചു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിത മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൾ ഖാദർ, വൈസ് ചെയർമാൻ മുഹമ്മദ് ഇലിയാസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ റിസ്വാന സവാദ്, റിയാസ് വാഴമറ്റം, ഡോക്ടർ സഫല ഫിർദൌസ്, പഞ്ചായത്ത് അംഗം പി എം അബ്ദുൾ ഖാദർ, എ ഇ ഒ ഷംല ബിവി, പി ടി എ പ്രസിഡന്റ് പി കെ നൌഷാദ്, ഹെഡ് മാസ്റ്റർ പി വി ഷാജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ മേഴ്സി കോശി, കെ എസ് സെൽമ, എലിയാമ ജോസഫ് എന്നിവർക്ക് ഉപഹാരവും സമർപ്പിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാം.